ഓൺലൈൻ കോഴ്സസ് ജോയിൻ ചെയ്യാന്ന് പറയുന്ന നേരം അതൊരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് തോന്നാറുള്ളത്. ഈ എൻ പി ടി എയിലൊക്കെ കോഴ്സൊക്കെ മുമ്പ് ചെയ്തിട്ട് അവസാനം അതും കൊണ്ട് വയ്യാണ്ടായ അവസ്ഥയിൽ വരെ എത്തുന്നൊരു അനുഭവത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും ഈ ഒരു കോഴ്സ് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തത്. എസ്പെഷ്യലി വെക്കേഷനിലായതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. അപ്പോഴ് ഈ ഒരു കോഴ്സിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയൊരു അത്രയും അട്രാക്റ്റീവ് ആയിട്ടും ഭംഗിയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുമാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പിന്നിലുള്ള എഫേർട്ടൊക്കെ വളരെ വലുതായിരിക്കും. അതുപോലെ ഒരുപാട് കണ്ടന്റിന്റെ ആധിക്യം കൊണ്ട് ഒരിക്കലും സ്റ്റുഡൻസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തരുന്ന കണ്ടന്റ് വളരെ റെലവെന്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു. വളരെയധികം സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതൊരു ചെറിയ ലെവൽ മുതൽ വലിയ ആൾക്കാർക്ക് വരെ രസിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഡിസൈനിങ് സ്ട്രക്ചർ ആയിരുന്നു നമ്മൾ അവര് കണ്ടിട്ടുണ്ടായിരുന്നത്. അതും ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഒരു ലിങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ മുഴുവനും സ്ട്രക്ചർ കിട്ടുന്ന രൂപത്തിൽ ആഴ്ച ക്രോഡീകരണം, ആ ഒരു ഇന്ററാക്റ്റീവ് പി ഡി എഫ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, ഈ കോഴ്സിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൽ വളരെയധികം വലിയ പങ്ക് വഹിച്ചു തോന്നുന്നുണ്ട്. പ്ലസ് ഇതിന്റെ ഒരു ഈ ഒരു ക്യാമ്പിൽ നമ്മൾ കേട്ടൊരു കാര്യം, അമ്മൂമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് മിക്കവാറും വലിയ വലിയ തിയറീസ് ഒക്കെ ഏറ്റവും സിമ്പിളായിട്ട് അതിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളിലേക്ക്, സഹപ്രവർത്തകരിലേക്ക്, അവർ ചിലപ്പോൾ സോഷ്യോളജി പഠിക്കുന്നവരാവാം, ഹിസ്റ്ററി പഠിപ്പിക്കുന്നവരാവാം, അങ്ങനെ പല രീതിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളിലേക്ക്, അതുപോലെ എൻ്റെ വിദ്യാർത്ഥികളിലേക്ക് ഒക്കെ അയച്ചു കൊടുക്കുകയും അവരിൽ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്ക് ഞാനിവിടെ പല റിസോഴ്സ് പേഴ്സൺസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയും ഉണ്ടായി. നേരിട്ട് ഇവരെയൊക്കെ കാണാൻ സംവദിക്കാനൊക്കെ നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ സഹപ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വരെ ഞാൻ ഇവരെടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഒരു അർത്ഥവത്തായ ഒരു കോഴ്സായിരുന്നു അത്. സാറ് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത തലമുറകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്കും നമുക്ക് ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ കഴിയാന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല കോളേജില് എവല്യൂഷൻ, ഫൈറ്റോ ജിയോഗ്രഫി, ഇത്തരം പാലിയോ ബോട്ടണി ഇത്തരം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള രൂപത്തിൽ എനിക്ക് എന്നെ തന്നെ ഒരുപാട് റിസോഴ്സ്ഫുൾ ആക്കാൻ ഈ ഒരു കോഴ്സ് സഹായിച്ചു. ഇതുവരെ ഞാൻ പഠിപ്പിച്ചിരുന്നു ഒരു വ്യത്യസ്തമായ ഡയമെൻഷനിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി ക്ലാസ്സിലേക്ക് കുട്ടികൾക്കൊരു റെഫറൻസ് ആയിട്ട് ഈ ഒരു വീഡിയോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായെന്നുള്ളതാണ്. അപ്പം കോഴ്സിനെ പറ്റി എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ഇത്തരം ക്യാമ്പുകളിൽ ഇപ്പം ഒരു രണ്ടു മൂന്ന് വർഷം എൻ എസ് എസ് ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്തൊരു ശീലം മക്കളുടെ എനിക്ക് ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരേ പ്രായത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു ഐഡിയ മാത്രമേ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്രയും ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഒരേപോലെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോയ ഈ ക്യാമ്പ് കോർഡിനേറ്റേഴ്സിന് വലിയൊരു അഭിനന്ദനങ്ങൾ പറയുകയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതിലും ചെറിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് മുതൽ 60 വയസ്സിന് മുകളിൽ വരെയുള്ള ആളുകള്, അതും ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ കൊമേഴ്സ് മുതൽ, ഞാൻ പറഞ്ഞത് നോൺ സയൻസ് വിഭാഗം മുതൽ സയൻസ് വിഭാഗത്തിലുള്ള ആളുകൾ വരെയുള്ള അത്രയും ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. പക്ഷെ എല്ലാവരും ഒരേപോലെ ഇരുന്ന് ചിന്തിക്കുന്നു, ഈ ക്ലാസ്സുകളൊക്കെ എൻജോയ് ചെയ്യുന്നു, ഇന്ററാക്ഷനിൽ പങ്കെടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടുക്കാനും ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ എന്ന രൂപത്തിൽ. അതുകൊണ്ട് ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്ത ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ലൂക്ക, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നമുക്ക് സെലക്ഷൻ തന്നതിനും ഇങ്ങനെ കണ്ടക്ട് ചെയ്തതിനും അതിനുള്ള എഫേർട്ട് എടുത്തതിനൊക്കെ